പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ തകർച്ചകളിൽ നമുക്കുള്ള ഏക ആശ്രയം ദൈവം മാത്രമാണ്. നമ്മുടെ ബലഹീനതകളിലാണ് പലപ്പോഴും ദൈവത്തിലേക്ക് കൂടുതലായി ആഴപ്പെടാൻ നാം ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഒന്നുമില്ലായ്മയിൽ ആകാംക്ഷയും ദുഃഖവും നിരാശയും ഭയവും നമ്മെ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ പതരാതെ ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ ദിവ്യവചനത്തിൽ, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക. അപ്പോൾ ദൈവം തൻ്റെ അത്ഭുത വചനത്തിലൂടെ അവിടുത്തെ ശക്തി നമ്മിൽ പ്രകടമാക്കും. അതിനാൽ ഓരോ ദിവസവും നാം അനുഗ്രഹിക്കപ്പെടുന്നതിനായി ദിവസവും ഒരു ദൈവവചനം ധ്യാനിക്കുകയും ആവർത്തിച്ച് ദൈവവചനം ഉരുവിട്ട് പഠിക്കുകയും ചെയ്താൽ ഉറപ്പാണ് ലോകത്ത് ഒരു ശക്തിക്കും നമ്മെ തകർക്കാനും പരാജയപ്പെടുത്താനും സാധിക്കുകയില്ല. എന്തെന്നാൽ നാം പഠിക്കുന്ന ദൈവവചനത്തിലൂടെ ദൈവം തൻ്റെ കാരുണ്യവും ദയയും ശക്തിയും വെളിപ്പെടുത്തും. അതിനാൽ ഇന്നത്തെ ദിവസം ജീവിതം മാറ്റിമറിക്കുന്ന ജീവദായകമായ ദൈവവചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് ഒരുക്കാം. സങ്കീർത്തനങ്ങൾ 146 അധ്യായം. കർത്താവിനെ സ്തുതിക്കുവിൻ എൻ്റെ ആത്മാവെ, കർത്താവിനെ സ്തുതിക്കുക. ആയുഷ്കാലമത്രയും ഞാൻ കർത്താവിനെ സ്തുതിക്കും, ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. രാജാക്കന്മാരിൽ സഹായിക്കാൻ കഴിവില്ലാത്ത മനുഷ്യപുത്രനിൽ ആശ്രയം വയ്ക്കരുത്, അവൻ മണ്ണിലേക്ക് മടങ്ങുന്നു, അന്ന് അവൻ്റെ പദ്ധതികൾ മണ്ണടിയുന്നു. യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ നിന്നാണ് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചത്. അവിടെ നിന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടെ നിന്ന് നീതി നടത്തി കൊടുക്കുന്നു, വിശക്കുന്നവർക്ക് അവിടെ നിന്ന് ആഹാരം നൽകുന്നു. കർത്താവ് ബന്ധിതരെ മോചിപ്പിക്കുന്നു, കർത്താവ് അന്ധരുടെ കണ്ണു തുറക്കുന്നു, അവിടെ നിന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു, അവിടെ നിന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടരുടെ വഴി അവിടെ നിന്ന് നാശത്തിലേക്ക് എത്തിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴുന്നു. സിയോനെ, നിന്റെ ദൈവം തലമുറകളോളം വാഴും. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലും പകർന്നു തന്നതിനെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങളും ഞങ്ങൾ ഇന്നേ ദിവസം കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ദിവ്യവചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയം നിത്യമായ ആനന്ദത്താൽ അഭിഷേകം ചെയ്യണമേ. ആമേൻ. യേശുവേ നന്ദി, യേശുവേ സ്വാസ്ത്രം, യേശുവേ സ്തുതി.